ശ്രീ കെ എസ് അരുൺകുമാർ സി പി എമ്മിന്റെ വക്താവ് അദ്ദേഹം ടെലിഫോണിൽ ചെയ്യുന്നുണ്ട്. ശ്രീമതി മേരി ജോർജ്, ഞാനൊന്ന് ഇടപെടുകയാണ്. ശ്രീ കെ എസ് അരുൺകുമാർ, ഇത് കേരളത്തിന്റെ ഒരു വിജയം, നിയമ പോരാട്ടത്തിലൂടെ നേടിയ ഒരു വിജയമായിട്ടാണല്ലോ കണക്കാക്കുന്നത്. ഇത് പക്ഷേ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് വീണ്ടും ഒരു 15,000 കോടിയാണല്ലോ. പക്ഷേ ഈ കേരളം കൊടുത്തിരിക്കുന്ന യഥാർത്ഥ ഹർജിയിൽ അതിൽ 50,000 കോടി രൂപയുടെ ആവശ്യമുണ്ടല്ലോ ഈ കടമെടുക്കുന്നതിന് വേണ്ടി. എന്താണ് ഇത്രയും തുകയുടെ ആവശ്യം, എന്തുകൊണ്ട് വരുന്നു? ഇത് 2013 ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട്, 2003 ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. അതായത് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കടമെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതാത് സംസ്ഥാനങ്ങൾ പാസാക്കിയ ആക്ടാണ്. ആ നിയമപ്രകാരം നമുക്ക് നിശ്ചിത ശതമാനം GDP നിശ്ചിത ശതമാനം കടമെടുക്കാം, 3.5 വരെ എടുക്കാം. അത്തരത്തിൽ കടമെടുക്കാൻ നിയമസഭ പാസാക്കിയ നിയമപ്രകാരം, രാജ്യത്തെ നിയമപ്രകാരം അനുവദിക്കുന്ന തുക ഈടാക്കി എടുക്കാൻ, അത് തുക കടമായിട്ട് എടുക്കാൻ അനുവദിക്കണം എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഇതിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച, കൃത്യമായി എല്ലാ സംസ്ഥാനങ്ങൾക്കും ഭാഗമായിട്ട് അംഗീകരിച്ച തുകയുണ്ട്. ആ അംഗീകരിച്ച തുകയാണ് അതിൽപ്പെട്ട തുകയാണ് 13,609 കോടി രൂപ തരാതെ മാറ്റിവെച്ചത്, എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം എന്നതാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്ന് പറഞ്ഞത്. ആ തുക ശരിക്കും കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച തുകയാണ്, നമുക്ക് തരേണ്ട തുകയാണ്. അത് ഊർജ മേഖലയിലെ പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് അനുവദിച്ച 4,866 കോടി, പബ്ലിക് അക്കൗണ്ടിലെ നിക്ഷേപം തെറ്റായി കണക്കാക്കിയത് മൂലം ഉള്ളത് 4,321 കോടി, കഴിഞ്ഞ വർഷത്തെ വായ്പാ അതിൽ ബാക്കി നിൽപ്പുള്ളത് 1,877 കോടി, അതുപോലെ തന്നെ പുനർവായ്പ ഇനത്തിലുള്ളത് 2,543 കോടി. അത് കൃത്യമായി കേന്ദ്ര ഗവൺമെന്റ് നിയമപരമായി അംഗീകരിച്ച് നമുക്ക് തരേണ്ടതാണ്, ഈ മാർച്ച് മാസത്തിന് മുമ്പ് തരേണ്ടതാണ്. സംശയം അരുൺ, ഇത് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നില്ലല്ലോ ഇങ്ങനെ കൊടുക്കുന്നതിന് വേണ്ടി. കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു ഈ തുക നൽകിയേക്കാമെന്ന്, അത് കേരളം പറഞ്ഞു ശരി ആ തുക സ്വീകരിക്കുന്നു, അത് ആവശ്യമായ തുകയാണ്, ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണെന്ന്. അതല്ല, സുപ്രീം കോടതി ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാണ് എന്റെ ബോധ്യം. അതായത് താങ്കൾ എന്താ, ഈ നമുക്ക് ഇപ്പൊ സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടതില്ലല്ലോ ഇത്തരം കാര്യങ്ങൾക്ക്. കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച, അതായത് ഒരു ധനകാര്യ കമ്മീഷൻ 5 വർഷത്തേക്കാണ്, ആ 5 വർഷത്തേക്കുള്ള ധനകാര്യ കമ്മീഷൻ കൃത്യമായി ഇതിന്റെ ശതമാനവും കാര്യങ്ങളെല്ലാം തീരുമാനിക്കും. അതിന്റെ ഇടയിൽ സർക്കുലർ പ്രഖ്യാപിച്ചുകൊണ്ട് ധനകാര്യ കമ്മീഷന്റെ തീരുമാനത്തെ ഓവർറൂള് ചെയ്യാൻ ഒരു കേന്ദ്ര ഗവൺമെന്റിന് അധികാരമൊന്നുമില്ല. ധനകാര്യ കമ്മീഷന്റെ 5 വർഷത്തേക്കുള്ള കൃത്യമായിട്ടുള്ള മാനദണ്ഡമുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് അവർക്ക് ഇഷ്ടം തോന്നുമ്പോ ചില മേഖലകളിൽ ഇടപെട്ടുകൊണ്ട് വെട്ടിക്കുറച്ചു, ശതമാനം കുറച്ചു എന്നൊക്കെ പറഞ്ഞ്, അതാണ് കിഫ്ബിയിലും അതുപോലെ പെൻഷൻ ഫണ്ട് ബോർഡിലും എല്ലാം വന്ന ഇടപെടൽ. അങ്ങനെ വരുമ്പോൾ അത് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണല്ലോ ഈ വിഷയത്തിൽ. ശ്രീ കെ എസ് അരുൺകുമാർ, ഞാൻ ആ ഭാഗം ഞാൻ വായിക്കാം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 293(3) പ്രകാരം സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും കുടിശ്ശിക വായ്പയുണ്ടെങ്കിൽ കടമെടുക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ആവശ്യമാണ്. 2021-22 സംസ്ഥാനങ്ങൾ ബജറ്റ് ചെയ്യാത്ത കടമെടുപ്പുകൾ 2022-23 മുതൽ 2025-26 വരെയുള്ള കാലയളവിൽ അവരുടെ അറ്റ വായ്പാ പരിധിക്ക് വിരുദ്ധമായി ക്രമീകരിക്കും. ഈ പശ്ചാത്തലത്തിൽ 2022-23 സംസ്ഥാനങ്ങളുടെ ബജറ്റിന് പുറത്തുള്ള വായ്പകൾ കുത്തനെ കുറയുമെന്ന് കണക്കാക്കപ്പെടുന്നു. ബജറ്റിന് പുറത്തുള്ള വായ്പകളിലൂടെ 3 കോടി രൂപ സമാഹരിച്ചു. ഇത് 2022-23 14 സംസ്ഥാനങ്ങൾ സമാഹരിച്ച 18,499 കോടി രൂപയെ കുറയുമെന്ന് കണക്കാക്കപ്പെടുന്നു. അതായത് ഇത് എല്ലാവർക്കും ഇത് ബാധകമാകുന്നുണ്ടല്ലോ ഇങ്ങനെ. അതായത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലെയുള്ള സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ കടമെടുപ്പുകൾ നടത്തുന്നത് ബജറ്റ് രേഖകളുടെ ഭാഗമല്ലാത്തതിനാൽ അവ നിയമനിർമ്മാണ മേൽനോട്ടത്തിന് പുറത്താണ്. 15-ാം ധനകാര്യ കമ്മീഷന്റെ കടങ്ങളുടെയും കമ്മികളുടെയും കണക്കുകൂട്ടിൽ ഉൾപ്പെടാത്ത ബജറ്റിന് പുറത്തുള്ള ചെലവുകളിൽ ഗണ്യമായ തുക ഉണ്ടെന്ന് കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കടമെടുപ്പ് അവലംബിക്കുമ്പോൾ ഈ വായ്പ, അത് നെറ്റ് കടമെടുക്കൽ, ഈ പരിധി മറികടക്കാൻ പാടില്ല, ഈ പരിധിക്കുള്ളിൽ നിൽക്കണം. ഇത് താങ്കൾ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമാണ് കേട്ടോ, പക്ഷെ ഞാൻ പറഞ്ഞത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമല്ലേ അരുൺകുമാർ? അല്ലാതെ കേരളത്തിന് മാത്രമാണോ ഇത് ബാധകം? ചോദിച്ചോട്ടെ, താങ്കൾ എന്താണ് വായിച്ചത് ഇപ്പോ? അല്ല, ഈ കടമെടുപ്പിന്റെ പരിധിക്ക് പുറത്താവില്ല ഈ കിഫ്ബി പോലെയുള്ള, ഞാൻ പറഞ്ഞുതരാം, എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞുതരാം. കിഫ്ബി പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലെയുള്ള പെൻഷൻ കമ്പനികൾ പോലെയുള്ളവരുടെ വായ്പകൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ക്യാപ്സൂൾ ഉണ്ടാവും. എന്റെ ക്യാപ്സൂൾ അല്ല ഇത്, എന്റെ ക്യാപ്സൂൾ അല്ല, ഞാൻ താങ്കളോട് തർക്കിച്ചതുമല്ല. അല്ലല്ല, ഞാൻ പറഞ്ഞത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത് ബാധകമാണെന്നാണ് പറഞ്ഞത്. അല്ല, താങ്കൾ പറഞ്ഞു തുടങ്ങിയത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 293 വായിക്കാം എന്ന് പറഞ്ഞ് താങ്കൾ വായിച്ചു. ഞാൻ പറഞ്ഞത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണെന്നാണ് പറഞ്ഞത്. അതിൽ കയറി താങ്കൾ തർക്കിക്കേണ്ട. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ഒറ്റ മൈ ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ. എന്താണ് താങ്കൾ വായിച്ചത്?
അല്ല, ഞാൻ അങ്ങോട്ട് പറയട്ടെ. ഞാൻ പറഞ്ഞത് ഈ കിഫ്ബി പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലെയുള്ള ഈ പെൻഷൻ കമ്പനികൾ പോലെയുള്ള ഇവരെടുക്കുന്ന വായ്പകൾ, ഇത് ഈ പൊതുകടത്തിൻ്റെ പരിധിയിൽ വരും, അല്ലെങ്കിൽ കടമെടുപ്പ് പരിധിയിൽ വരുന്നതാണ്, അതിന് വെളിയിലുള്ളവയല്ല. ഇത് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതാണ്, അത് എല്ലാ സംസ്ഥാനങ്ങളും ഇത്രേ പറഞ്ഞുള്ളൂ. എപ്പോ തീരുമാനിച്ചു? 2022 മാർച്ച്. അല്ല മഞ്ജുഷേ, ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും താങ്കൾ ഇടപെട്ടല്ലോ. ഞാൻ എന്തായാലും ഈ ചർച്ചയ്ക്ക് വേണ്ടി 7 മണി തൊട്ട് കാത്തിരിക്കുകയാണ്. 7 മണി തൊട്ട് കാത്തിരിക്കുകയാണ്. 7:27 ആയപ്പോഴാണ് ഞാൻ ചർച്ച ഈയുടെ ഭാഗമായി പങ്കെടുക്കുന്നത്. അത് ഞാൻ ഒരു വാചകം പറഞ്ഞപ്പോഴേക്കും താങ്കൾ ഇടപെട്ടു. ഞാൻ പറയുന്നത് ക്ലിയർ ആണ്. താങ്കൾ ഇപ്പോ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 293 ഒന്നും അല്ല വായിച്ചത്. ഏതോ തരത്തിൽ കിട്ടിയ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട എന്തോ പ്രസിദ്ധീകരണത്തിലെ ഏതോ വാചകങ്ങളാണ് വായിച്ചത്. ആർട്ടിക്കിൾ 293 ക്ലിയർ ആണ്. സംസ്ഥാനങ്ങളുടെ ഓഫ് ബജറ്റ് വായ്പകൾ എങ്ങനെയായിരിക്കും ഈ കടമെടുക്കൽ പരിധിയിൽ വരുന്നത്, ഇതേക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അല്ല മിസ്റ്റർ, ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞു തുടങ്ങിയത് ആർട്ടിക്കിൾ 293 ഇങ്ങനെയാണെന്ന് പറഞ്ഞ, അങ്ങനെയല്ല. അത് ബോറോയിങ് ബൈ സ്റ്റേറ്റ്സ് ആണ് 293. അത് കൃത്യമായിട്ട് അതിൽ 4 ഉപവകുപ്പ് പ്രകാരം അനുച്ഛേദത്തിൽ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇവിടെ ധനകാര്യ കമ്മീഷൻ, 15-ാം ധനകാര്യ കമ്മീഷന്റെ കാലാവധിയിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. ധനകാര്യ കമ്മീഷൻ കൃത്യമായി ഓരോ കാര്യങ്ങളിലും തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനിച്ച കാര്യം 5 വർഷത്തേക്കാണ്. അതിന്റെ ഇടയിൽ കേന്ദ്രത്തിന് ഇടയ്ക്ക് സർക്കുലർ പ്രഖ്യാപിച്ച് ധനകാര്യ കമ്മീഷന്റെ തീരുമാനം ഇന്ത്യയുടെ പാർലമെന്റിന്റെ 2 സഭകളും പാസാക്കിയത്, അംഗീകരിച്ചത്, രാഷ്ട്രപതി ഒപ്പിട്ടത്, അതിൽ എക്സിക്യൂട്ടീവ് തീരുമാനം കൊണ്ട് അതിനെ ഓവർകം ചെയ്യാൻ പറ്റില്ല എന്നതാണ് സുപ്രീം കോടതിയിൽ എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാദം. ആ വാദത്തിൽ പറഞ്ഞിരിക്കുന്നത് കിഫ്ബിയുടെയും അതുപോലെ തന്നെ പെൻഷൻ ഫണ്ട് ബോർഡും അടക്കം ഇവിടെ കടമെടുത്തിരിക്കുന്ന കാര്യം, അത് ബഡ്ജറ്റിന് പുറത്തെടുത്ത കടം, കേരളത്തിന്റെ ബഡ്ജറ്റിലുള്ള അല്ലെങ്കിൽ കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിലേക്ക് പെടുത്തിയത്, ആ പെടുത്തിയത് ശരിക്കും നിയമവിരുദ്ധമാണ് എന്നുള്ള വാദമാണ് സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത്. ഈ ചർച്ചയിൽ ഞാൻ ഇതേ ന്യൂസ് 18 ചർച്ചയിൽ നമ്മൾ പണ്ടിരുന്നപ്പോൾ സുപ്രീം കോടതിയിൽ പോയ ഒരു ചുക്കും നിങ്ങൾക്ക് കിട്ടൂല എന്ന രൂപത്തിൽ തന്നെയായിരുന്നു ഇവിടുത്തെ ചർച്ചകളൊക്കെ പോയത്. എന്തുകൊണ്ടാണ് ഈ കേസ് ഒരു സൂട്ടായിട്ട് വന്നപ്പോ കേന്ദ്രവും സംസ്ഥാനവും പരസ്പരം കൂടിയിരുന്ന് ആലോചിച്ച് വേണ്ടത് ചെയ്യ് തീർക്ക് എന്ന് പറയാൻ കാരണം എന്താ? ഈ സൂട്ടിൽ മെറിറ്റ് ഉണ്ടെന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു. കേസ് പിൻവലിച്ചാൽ പണം തരാം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതെങ്കിലും ഒരു കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന കാര്യമാണോ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 131 പ്രകാരം സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം കൃത്യമായി സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതിയിൽ ഉന്നയിക്കാം. ഒരു ഭാഗത്ത് ഒരു സംസ്ഥാനമോ മറുഭാഗത്ത് ഒന്നിലധികം സംസ്ഥാനമോ ഉള്ള തർക്കം ഉന്നയിക്കാം. സംസ്ഥാനങ്ങളോ കേന്ദ്രമോ തമ്മിലുള്ള തർക്കം ഉന്നയിക്കാം. ആ തർക്കം ഉന്നയിച്ച് സുപ്രീം കോടതി ആ കേസ് അഡ്മിറ്റ് ചെയ്ത് നിങ്ങൾ ചർച്ച ചെയ്യേ എന്ന് പറയുമ്പോൾ പറയുകയാണ് കേസ് പിൻവലിച്ചാൽ ഞങ്ങൾ 13,680 കോടി രൂപ തരാം എന്ന് പറയാം. എന്താണ് കേന്ദ്രത്തിന് അധികാരം? ഇന്ന് അതേ സുപ്രീം കോടതി പറഞ്ഞില്ലേ അങ്ങനെ പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല, ഈ സംസ്ഥാനത്തിന് എല്ലാ റൈറ്റും ഉണ്ട്, കേരളത്തിന് ഇങ്ങനെ റൈറ്റ് ഉണ്ടെന്നും മുമ്പും ഞങ്ങൾ ഇത് പറഞ്ഞ് അതുകൊണ്ടാണ് സുപ്രീം കോടതി പോയതെന്നും ഡൽഹി കേന്ദ്രീകരിച്ച് സമരം നടത്തിയെന്നും പറഞ്ഞപ്പോഴും നിങ്ങൾ ആരും അംഗീകരിച്ചു തന്നില്ല. എന്തോ വലിയ തെറ്റായ പ്രവൃത്തിയാണ് കേരള ഗവൺമെന്റ് പോയി ചെയ്തത് എന്ന രൂപത്തിൽ തന്നെയാണ്. പക്ഷേ അവിടെ 50,000 കോടി രൂപയുടെ കാര്യം എങ്ങനെ വന്നു എന്നുള്ളതാണ്. 50,000 കോടി രൂപ കേന്ദ്രം നിഷേധിച്ചിട്ടുണ്ടോ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിലൂടെ? അല്ല ഞാൻ പറയട്ടെ, ഒരു 50,000 കോടി വേണമെന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഏത് വകുപ്പ് എടുത്ത് കാണിച്ചേ? ഒരു പേപ്പർ എടുത്ത് ഏത് ഒന്ന് വായിച്ച് മിസ്റ്റർ മഞ്ജുഷ് ഗോപാൽ, ഞാൻ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന സൂട്ട് മുഴുവൻ എന്റെ മുന്നിലുള്ളതാണ്. സൂട്ട് മുഴുവൻ ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഇന്ത്യയുടെ കേരളത്തിന്റെ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് പ്രകാരം ഈ GDP 3.5% വരെ കടമെടുക്കാൻ കേരളത്തിന്റെ നിയമസഭ പാസാക്കിയ നിയമമാണ്. ഓരോ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാത് സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ നിയമമുണ്ട്. ആ നിയമപ്രകാരം കടമെടുക്കാൻ GDP 3.5% വരെ കടമെടുക്കാൻ അനുവദിക്കണമെന്നാണ് ആവശ്യപ്പെട്ടേക്കണെ. അവിടെ ഇത്ര തുക എന്നല്ല, ഇവിടെ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് തരാൻ സമ്മതിച്ച 3.5% ചെയ്യാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. ആ നിയമത്തെ തന്നെ അതിൽ ഉൾപ്പെടെയുണ്ട്. കേന്ദ്രം എന്റെ 6.8% കടമെടുത്തിട്ടുണ്ടല്ലോ. കേന്ദ്രത്തിനും GDP 3% എടുക്കാൻ കഴിവുണ്ടായിരുന്നുള്ളൂ, അധികാരമുള്ളൂ. അവർക്ക് എന്താണ് 6.8 എടുക്കുന്നത്? മറ്റു പല സംസ്ഥാനങ്ങൾക്കും റിലാക്സേഷൻ ഉണ്ടല്ലോ. ഈ കേരളം ഉന്നയിച്ച ആവശ്യം റിലാക്സേഷൻ ഇല്ലല്ലോ ഇക്കാര്യത്തിൽ. കടമെടുപ്പിന്റെ പരിധിയിൽ റിലാക്സേഷൻ ഉണ്ടോ ശ്രീ കെ എസ് അരുൺകുമാർ? അതായത് കേന്ദ്രം 6.8% കേന്ദ്രത്തിന്റെ കാര്യം വിടും, മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം
എന്നുള്ളതാണല്ലോ ഇവിടുത്തെ വാദം. അങ്ങനെയാണെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളെയും ഞെരുക്കണം. ഒരു മെറിറ്റ് വേണം. മെറിറ്റ് തന്നെയാണ്. എല്ലാ സംസ്ഥാനങ്ങളോടും ഒരേ നിലപാട് സ്വീകരിക്കുന്നില്ലല്ലോ. അങ്ങനെയല്ലല്ലോ വന്നിരിക്കുന്നത്. ഈ കാര്യം വരുന്നില്ലല്ലോ. എല്ലാ സംസ്ഥാനങ്ങളോടും ഒരേ നിലപാടാണല്ലോ സ്വീകരിക്കുന്നത്. അല്ല, ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. എൻ ഡി എ ഡൽഹിയിൽ കേരള ഗവൺമെന്റ് നടത്തിയ സമരത്തിൽ 14 പ്രതിപക്ഷ കക്ഷികൾ പങ്കെടുത്ത എന്താ? ഡൽഹി മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രിയും വന്ന് അവിടെ എന്താ പ്രസംഗിച്ചത്? കാശ്മീരിലെ ഉപമുഖ്യമന്ത്രി വന്ന് അവിടെ എന്താ പ്രസംഗിച്ചത്? തമിഴ്നാടിന്റെ പ്രതിനിധി വന്ന് എന്താ സംസാരിച്ചത്? അവിടെ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളെ തകർക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയിലൂടെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അന്വേഷണത്തെ പറ്റിയാണ് കേജ്രിവാൾ അവിടെ പറഞ്ഞത്. വന്ന് വന്ന് ഈ കടമെടുപ്പ് മാത്രമേ പ്രശ്നമുള്ളൂ. ശ്രീ കെ എസ് അരുൺകുമാർ, നേരത്തെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ കാര്യമുണ്ടായിരുന്നു, അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ നികുതി വിഹിതം കിട്ടുന്നില്ല എന്നുള്ള കാര്യമുണ്ടായിരുന്നു, ഈ ജി എസ് ടി കോമ്പൻസേഷന്റെ കാര്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കോടതിയിൽ വന്നപ്പോൾ ഈ കടമെടുപ്പിന്റെ കാര്യം മാത്രമായി ഒതുങ്ങിയിട്ടുണ്ടോ അതോ മറ്റു കാര്യങ്ങൾ കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ടോ? 50,000 കോടി രൂപ വെട്ടിക്കുറച്ചു എന്ന് പറയുന്നതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ വർഷം നിയമപ്രകാരം കേന്ദ്രം അംഗീകരിച്ചതിന്റെ ഭാഗമായി കടമെടുക്കാവുന്ന വായ്പ എടുക്കാവുന്ന തുക 42,438 കോടി രൂപയായിരുന്നു. എന്നാൽ ഈ മാർച്ച് മാസമായിട്ടും എടുക്കാൻ സമ്മതിച്ചത് 28,830 കോടി രൂപ മാത്രമാണ്. ആ അനുവദിച്ചിട്ടും എടുക്കാൻ സമ്മതിക്കാത്ത തുകയിൽ ഉണ്ടായിട്ടുള്ള കുറവാണ് 13,608 കോടി രൂപ. അതാണ് ഇപ്പൊ കൊടുത്തിട്ട് ചർച്ച ചെയ്യുക, ഇന്ന് തന്നെ കൊടുക്കുക എന്ന് സുപ്രീം കോടതി പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ വർഷം കിട്ടിയതിൽ നിന്ന് ഈ വർഷം ഉണ്ടായിട്ടുള്ള കുറവാണ് നമ്മൾ 57,400 കോടി രൂപ 4 ഹെഡുകളിലായി ചൂണ്ടിക്കാണിച്ചത്. ആ 4 ഹെഡുകളിലായി ചൂണ്ടിക്കാണിച്ചത് കേന്ദ്രം തരാനുള്ളത് എന്ന രൂപത്തിലല്ല. കേന്ദ്രം തരാനുള്ള രൂപത്തിൽ തന്നെയാണ് ഇതുവരെ അവതരിപ്പിച്ചിരുന്നത്. 57,400 കോടി രൂപ എന്നുള്ളത് കേന്ദ്രം തരാനുള്ളത് എന്ന രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചിരുന്നത്. അത് ഓരോ ഹെഡിലും എടുത്തു പറഞ്ഞിരുന്നു. അതിൽ കേന്ദ്ര നികുതി വിഹിതത്തിന്റെ കേരളത്തിനുള്ള വിഹിതം അതിൽ കുറവ് വരുത്തി. ജി എസ് ടി കോമ്പൻസേഷന്റെ കാര്യത്തിലുള്ള പറഞ്ഞിരുന്നു. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നു. എന്നിട്ട് ഇപ്പോൾ അതിൽ മാറ്റം പറയരുത് കേട്ടോ. ഈ കടമെടുപ്പിന്റെ പരിധിയുടെ കാര്യത്തിൽ ഈ ധനകമ്മീഷന്റെ കാര്യം പാലിക്കണം കേന്ദ്രം എന്ന് പറയുമ്പോൾ മറ്റ് കാര്യങ്ങളിലും ധനകമ്മീഷന്റെ കാര്യങ്ങൾ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ശ്രീ കെ എസ് അരുൺകുമാർ. മിസ്റ്റർ മഞ്ജുഷ്, ഞാൻ പറയുന്ന ഓരോ വാചകത്തിനും വാക്കിനും എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ വന്ന് 2:18 വന്ന് ഈ സന്ധ്യ സമയത്ത് നുണ പറയേണ്ട കാര്യം എനിക്കില്ലല്ലോ. കൃത്യമായി അങ്ങ് മനസ്സിലാക്കണം. 57,400 കോടി രൂപ കഴിഞ്ഞ വർഷം കേരളത്തിന് കിട്ടിയ തുകയിൽ നിന്ന് കുറവ് വന്നിട്ടുണ്ട് എന്നതാണ് വ്യക്തമായി പറഞ്ഞത്. ഞാൻ പറയട്ടെ, നിങ്ങൾ ക്ഷമ കാണിക്കൂ. എന്തിനാണ് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത്? നമ്മൾ അത്ര വിരോധത്തിലുള്ള ആളുകളൊന്നും അല്ലല്ലോ. നികുതി വിഹിതം 3.89 1.92 വെട്ടിക്കുറച്ചതിന്റെ ഭാഗമായി 18,000 കോടി രൂപയുടെ കുറവുണ്ടായി. ഇല്ല, എന്തിനാണ് കെ എസ് അരുൺകുമാർ ഇങ്ങനെ ഇല്ലാത്ത കാര്യം പറയുന്നത്? എങ്ങനെയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നിന്ന് ഈ സാമ്പത്തിക വർഷമാകുമ്പോൾ 2.5 നിന്ന് 1.92 വെട്ടിക്കുറച്ചത്? 2021-22 മുതൽ ഇങ്ങനെ തന്നെയാണല്ലോ. 1.92% അല്ല, അത് നോണേ 15 ധനകാര്യ കമ്മീഷന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. 15 ധനകാര്യ കമ്മീഷനാണ് ഈ കേരള, ഒരു മിസ്റ്റർ ഞാൻ ചോദിച്ചോട്ടെ, ഈ കേരളത്തിന് ഈ കുറച്ച് ആനുകൂല്യം കിട്ടുന്നതിന് ചോദിച്ചു വാങ്ങുമ്പോ നിങ്ങൾക്ക് എന്തിനാ അത്ര ബുദ്ധിമുട്ട്? നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലായി. താങ്കൾ ഈ 2.5% കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷം കിട്ടി, ഈ വർഷം 1.92% എന്ന് പറയുന്നതിലെ വൈരുദ്ധ്യമാണ് ഞാൻ പറഞ്ഞത്. ഒറ്റ മിനിറ്റ്, സുപ്രീം കോടതിക്ക് മനസ്സിലായത്, ഈ ന്യൂസ് 18 ആങ്കർക്ക് മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് രാഷ്ട്രീയപരമായി അവർ പറയാൻ ശ്രമിച്ച് ഇവിടെ വന്നത് സ്ഥാപിക്കാൻ അവർ പരമാവധി ശ്രമിക്കും. പക്ഷെ ആങ്കർ ഇങ്ങനെ ആകാൻ പാടില്ല. സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടല്ലോ. സുപ്രീം കോടതിയിൽ കേരളം ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ഈ കേന്ദ്ര നികുതി വിഹിതത്തിന്റെ കാര്യം. എല്ലാ കേന്ദ്രം കൃത്യമായി സുപ്രീം കോടതിയിൽ ഈ സൂട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ധനകാര്യ പ്രതിസന്ധി മുഴുവൻ ഉന്നയിച്ചിട്ടുണ്ട്. അത് നീണ്ട തരത്തിൽ വാദം കേൾക്കാം, വിശദമായി വാദം കേൾക്കാം. ഒറ്റയുണ്ട്, അടുത്ത സാമ്പത്തിക വർഷം ഈ പ്രശ്നം ഉണ്ടാകാത്ത തരത്തിൽ കൈകാര്യം ചെയ്യാമെന്നാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ബെഞ്ച് പറഞ്ഞത്. നിങ്ങൾക്ക് എന്താണ് അത് സമ്മതിക്കാൻ അത്ര ബുദ്ധിമുട്ട്? അരമിനിറ്റോടെ തന്നാൽ എനിക്ക് വേറെ സമയം വേണ്ട. സമയം കൂടി വേണം, കാരണം താങ്കൾ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി പറയണമല്ലോ. എന്റെ മാത്രം അഭിപ്രായമാകാൻ പാടില്ലല്ലോ. ശ്രീമതി മേരി ജോൺ അരുൺകുമാർ ഇവിടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു.
പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? താങ്കൾക്ക് അതിനകത്ത് എന്തെങ്കിലും ചോദിക്കുവാനുണ്ടോ? എന്തെങ്കിലും പറയുവാനുണ്ടോ?